അമേരിക്കയിൽ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടാകുന്നത് നിത്യസംഭവമാകുന്നു. ഒരാഴ്ചക്കിടെ രാജ്യത്ത് 10 ഇടത്താണ് പ്രകോപനം ഒന്നുമില്ലാതെ വെടിവെപ്പ് ഉണ്ടായത്. ഈ വർഷം മാത്രം 198 വെടിവെപ്പ്. US സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ്റെ കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ ഓരോ ദിവസവും 53 പേർ തോക്കിന് ഇരയായി കൊല്ലപ്പെടുന്നുണ്ട്. ഓരോ വർഷവും വെടിവെയ്പ്പുകളിൽ ക്രമാതീതമായ വർധനവാണ് രാജ്യത്ത് രേഖപ്പെടുത്തുന്നത്. വെടിവെയ്പ്പുകളിൽ അധികവും വംശീയ ഹത്യകൾ. 2021 693 വെടിവെയ്പ്പും 2020 611 2019 417 വെടിവെയ്പ്പുകളുമാണ് അമേരിക്കയിലുണ്ടായത്. 2020 മാത്രം 45,000-ൽ അധികം അമേരിക്കക്കാർ സ്വയം വെടിവെച്ചോ മറ്റുള്ളവരുടെ തോക്കിനിരയായോ കൊല്ലപ്പെട്ടു. 5 വർഷത്തിന് മുമ്പുള്ളതിനേക്കാൾ 25% വർധനവും 2010-ൽ നിന്ന് 43% വർധനവുമാണ് ഈ കാലയളവിൽ ഉണ്ടായത്. രാജ്യത്ത് നടക്കുന്ന കൊലപാതകങ്ങളിൽ 79% തോക്കുകൾ ഉപയോഗിച്ചാണ് നടക്കുന്നത്. 2020-ൽ 17 ദശലക്ഷം അമേരിക്കൻ പൗരന്മാരാണ് തോക്ക് സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ ബഫല്ലോയിലെ സൂപ്പർമാർക്കറ്റിലുണ്ടായ വെടിവെയ്പ്പിൽ 10 പേരാണ് കൊല്ലപ്പെട്ടത്. ആഫ്രോ അമേരിക്കൻ വംശജർ ഏറെയുള്ള പ്രദേശത്തെ സൂപ്പർമാർക്കറ്റിൽ വെള്ളക്കാരനായ 18-വയസ്സുകാരനാണ് വെടിവെയ്പ്പ് നടത്തിയത്. US-ൽ മറ്റു വംശക്കാരുടെ എണ്ണം കൂടി വെള്ളക്കാർ ന്യൂനപക്ഷമാകുന്നതിലുള്ള ആശങ്ക പങ്കുവയ്ക്കുന്ന 180-പേജ് വിജ്ഞാപനവും ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് വിവരങ്ങളും വെടിവെയ്പ്പ് നടത്തിയ പേറ്റൺ ജനറലിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പലപ്പോഴും വ്യക്തമായ ആസൂത്രണത്തോടെയാണ് അക്രമികൾ വെടിവെയ്പ്പ് നടത്തുന്നത്. പലരും ഇത് ലൈവ് സ്ട്രീമിംഗിലൂടെ പുറം ലോകത്തെത്തിക്കുന്നു. വംശീയ വെറിപൂണ്ട മാനസിക നില തകരാറായവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അമേരിക്കയിലെ ആൾക്കൂട്ട വെടിവെയ്പ്പുകളിൽ ഗവേഷണം നടത്തുന്ന മാർക്ക് ഫോൾമാൻ പറയുന്നു. അമേരിക്കൻ ഭരണഘടനയിലെ 2-ാമത്തെ ഭേദഗതി അമേരിക്കക്കാർക്ക് ആയുധം സൂക്ഷിക്കാനും കൈവശം വയ്ക്കാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നതാണ്. ഇതുതന്നെയാണ് രാജ്യത്തെ അക്രമങ്ങളുടെ നട്ടെല്ലും. നാഷണൽ റൈഫിൾ അസോസിയേഷനാണ് അമേരിക്കയിലെ ഏറ്റവും ശക്തമായ തോക്കു ലോബി. സ്വിസ് ആസ്ഥാനമായുള്ള പ്രമുഖ ഗവേഷണ പദ്ധതിയായ സ്മോൾ ആംസ് സർവേയുടെ കണക്കു പ്രകാരം 2018-ൽ 39 കോടി തോക്കുകളാണ് അമേരിക്കയിലുള്ളത്. രാജ്യത്തെ ജനസംഖ്യയേക്കാൾ വലിയ കണക്ക്. തോക്കുകളുടെ വിൽപ്പനയും ഉപയോഗവും നിയന്ത്രിക്കുന്ന മതിയായ നിയമങ്ങൾ രാജ്യത്തില്ലാത്തതാണ് വെടിവെയ്പ്പുകൾ വർദ്ധിക്കാൻ കാരണം. കൂടാതെ അമേരിക്കയിൽ തന്നെ നടത്തിയ സർവേയിൽ 52% പേരാണ് ശക്തമായ തോക്കു നിയമം വേണമെന്ന് അഭിപ്രായപ്പെട്ടത്. 2021-ൽ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പ്രസിദ്ധീകരിച്ച ഒരു പ്രത്യേക പഠന പ്രകാരം കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ തോക്ക് വാങ്ങിക്കൂട്ടിയത്. ഈ കാലയളവിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വെടിയേറ്റ് ചികിത്സ തേടിയത്. സമീപകാല കൂട്ടവെടിവെയ്പ്പുകളെ നേരിടാൻ ബൈഡൻ ഭരണകൂടം പ്രേതത്തോക്കുകൾ എന്ന വിളിപ്പേരുള്ള തോക്കുകൾ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിരുന്നു. ഭാഗങ്ങളായി എത്തുന്ന തോക്കുകൾ വിൽപ്പനക്കാരൻ സംയോജിപ്പിച്ചു തരുന്നതിനെയാണ് പ്രേതത്തോക്കുകൾ എന്ന് പറയുന്നത്. ഇത്തരം തോക്കുകളുടെ നിരോധനത്തിലൂടെ മാത്രമേ ഒരു പരിധിവരെ അമേരിക്കയിലെ ആൾക്കൂട്ട വെടിവെയ്പ്പുകൾ ഇല്ലാതാക്കാൻ കഴിയൂ. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.